അതൊരു ദുരന്തമായിട്ട് തോന്നിയ ഏതെങ്കിലും പടം ഉണ്ടോ? തല്ലുമാല ഇഷ്ടപ്പെട്ടില്ല. എന്താണ് കാരണം? മോൺസ്റ്റർ ഞാൻ കണ്ടില്ല, എന്നാലും കൊള്ളത്തില്ല. അങ്ങനെ മെസ്സി വേൾഡ് കപ്പിൽ മുത്തം ഇട്ടുകൊണ്ട് 2022 അവസാനിക്കാൻ പോവുകയാണ്. പല ഭാഷകളിൽ, പല ഇൻഡസ്ട്രിയിൽ നിന്നായി ചെറുതും വലുതുമായി ഒരുപാട് സിനിമകൾ 2022 റിലീസായിട്ടുണ്ട്. വമ്പൻ പ്രതീക്ഷയിൽ വന്നിട്ട് നമ്മളെ നിരാശയാക്കിയ സിനിമകളുണ്ട്, അതുപോലെ തന്നെ ഒട്ടും പ്രതീക്ഷയില്ലാതെ വന്ന് സൂപ്പർ ഹിറ്റ് അടിച്ച സിനിമകളുണ്ട്. അപ്പോൾ ഈ വർഷം നിങ്ങൾ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച സിനിമ ഏതാണ്, അതുപോലെ തന്നെ നിങ്ങളെ നിരാശയാക്കിയ ആ ദുരന്തം സിനിമ ഏതാണെന്നാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്ന എല്ലാവരും ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യുകയും വേണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. 2022 നമ്മൾ ഒരുപാട് സിനിമ ഉണ്ടല്ലോ, അപ്പോ ഈ വർഷം കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പടം ഏതാണ് ബ്രോയ്ക്ക്? അപ്പൻ. ജനഗണമന. ഭീഷ്മ. ഭീഷ്മ റോ. ഭീഷ്മ നല്ല പടമായിരുന്നു. അസോസിയേറ്റ്സ് നല്ലൊരു പടമായിരുന്നു. സീതാരാമം. സീതാരാമം. എന്താണ് റീസൺ? അതിനകത്ത് ലവ് വരുന്നുണ്ട്, പിന്നെ വാർ വരുന്നുണ്ട്, എല്ലാവരും മിക്സ് ആയിട്ടുള്ള ഒരു ഫിലിമാണ്. ചുപ്പ് കൊള്ളാം, റോഷാക്കും കൊള്ളാം, മമ്മൂട്ടിയുടെ റോഷാക്ക്. റോഷാക്ക് തല്ലുമാല കൊള്ളായിരുന്നു. ആ തല്ലുമാല ഉണ്ട്, നൈസ് പടമാണ് അത്. പൊന്നിയൻ സെൽവം, അതാണ് ഏറ്റവും ബെസ്റ്റ്. ഈ 2022 കണ്ട ഏറ്റവും ബെസ്റ്റ് പൊന്നിയൻ സെൽവം. ഏറ്റവും ഇഷ്ടമുള്ളതാണ് KGF 2. കാന്താര. കാന്താര KGF 2 നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാന്താര. 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 പിന്നെ കാന്താര തന്നെ ഈ കന്നഡയിൽ നിന്ന് വന്നോണ്ടായാലും, പക്ഷെ ആ ഒരു ഇത് നോക്കുവാണെങ്കിലും, പക്ഷെ ആ കന്നഡയിൽ നിന്ന് ഇത്രയും കയറി ഹൈപ്പ് കയറി വരുവാണെങ്കിൽ ഒരു നൈസ് സാധനമായിരുന്നു. എന്താണ് ജയ ജയ ഇഷ്ടപ്പെടാൻ കാരണം? കോമഡി ആയതുകൊണ്ടാണോ അതോ കുറച്ച് അൺകൺവെൻഷണൽ ആയിട്ടുള്ള തീമായിരുന്നു? കുട്ടികൾക്ക്, പെൺകുട്ടികളെ സാധാരണ ട്രഡീഷണൽ ഫാമിലിയിൽ എങ്ങനെയാണെന്നൊക്കെ കാണിച്ചിരുന്നത് കൊണ്ട് കുറച്ച് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അവിടെ അതാണ്. ഇനി ഇഷ്ടപ്പെടാത്ത തിയേറ്ററിൽ പോയി കണ്ടിട്ട് കാശ് വേസ്റ്റ് ആയ ഒരു സിനിമ 2022 തിയേറ്ററിൽ പോയി കണ്ടിട്ട്? ബീസ്റ്റ്. കാരണം പറഞ്ഞാൽ മേക്കിംഗ് അത്ര ഇതായിരുന്നു, പക്ഷെ എന്നാലും പിന്നെ ആ ബുള്ളറ്റ് വരാത്ത ഒരു രണ്ട് ബുള്ളറ്റ് എങ്കിലും കൊള്ളാറുണ്ട്. മലയാളത്തിൽ നിന്ന് വേറെ വേറെ ഏതെങ്കിലും ദുരന്തമായിട്ട് തോന്നിയ സിനിമ? തല്ലുമാല ഇഷ്ടപ്പെട്ടില്ല. എന്താണ് കാരണം? അതൊരുമാതിരി പൈസ ഉണ്ടെന്ന് പറഞ്ഞ തട്ടിക്കൂട്ടി ചെയ്ത പടം പോലെ ആയിരുന്നു. പ്രത്യേകിച്ച് ഗോൾഡ്, അതാ ഞാനും പറഞ്ഞ ഗോൾഡ് ശോകമായിരുന്നു. എന്റെ പൃഥ്വിരാജിന് പറ്റിയ പടം അല്ലെന്ന തോന്നുന്നു. ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും പടം ഉണ്ടോ? മോഹൻലാലിന്റെ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലേ. മോഹൻലാലിനെയാണ് ഇഷ്ടപ്പെടാത്തത്? അതോ സിനിമ? സിനിമ ഇഷ്ടപ്പെടാത്ത കാരണം എന്താണ്? ലാലേട്ടന്റെ അടിപൊളി പെർഫോമൻസ് ഒക്കെ അല്ലായിരുന്നു? പക്ഷെ ഈ ഡബിൾ മീനിങ്, രണ്ടിലും ഡബിൾ മീനിങ്ങും അനാവശ്യമായ കഥകളും, കണ്ട് മറന്ന കഥകൾ തന്നെ പിന്നെയും പിന്നെയും, ഒരു പുതുമയില്ല മമ്മൂട്ടി കണക്ക്. മമ്മൂട്ടിയാണെങ്കിൽ ഇപ്പോൾ പുതിയ പരീക്ഷണ ചിത്രങ്ങൾ പരീക്ഷിക്കുമ്പോൾ ഇത്ര ലെജൻഡ് ആയിട്ടുള്ള, ഇത്ര കഴിവുള്ള ആള് ഇങ്ങനെ പോകണാണോ, നല്ല വിഷമം ഉണ്ടായിരുന്നു, പിന്നെ നല്ല വെറുപ്പിലായിരുന്നു തിയേറ്ററിൽ ഇരുന്നു. വേറെ ഈ സിനിമയുടെ അല്യൂഡ് ചെയ്യുന്നത് കുറച്ച് കൂടുതലായിരുന്നു എന്ന് വെച്ചാൽ, ആവശ്യമില്ലാത്തടുത്ത്. ഇപ്പം ലൂസിഫറിലാണെങ്കിൽ കുറച്ച് സ്ഥലത്തേ ഉള്ളൂ, അപ്പോൾ നമുക്കത് ഇഷ്ടപ്പെടും. ഇത് ചുമ്മാ ഒരുമാതിരി കുത്തി നിറയ്ക്കാൻ വേണ്ടി ചെയ്തൊരു ഫീലായിരുന്നു. പിന്നെ ഓവറോൾ ഞാൻ ദുരന്തമായതുകൊണ്ട് കണ്ടില്ല. മോൺസ്റ്റർ അടിപൊളിയല്ലായിരുന്നു ലാലേട്ടൻ? ഞാൻ കണ്ടില്ല, എന്നാലും കൊള്ളത്തില്ല. കാണാതെ കൊള്ളത്തില്ല. ആറാട്ട് കണ്ടതിന് ശേഷമാണ്. അപ്പൊ ഈ വർഷത്തെ വയ്യ അവാർഡ് ആർക്കാ ഈ സിനിമയ്ക്ക് മോഹൻലാൽ ഇപ്പൊ അഭിനയിക്കുന്ന എല്ലാ പടവും ഫ്ലോപ്പ് ആണ്. പണ്ടത്തേക്ക് നല്ല പടമായിരുന്നു, ഇപ്പൊ അഭിനയിക്കാൻ മറന്നുപോയെന്നാണ് എന്റെ ഒരു ഡൗട്ട്. ഗൈസ്, അങ്ങനെ ഒടുവിൽ 2022 മികച്ച സിനിമയും അതുപോലെ തന്നെ വയ്യ അവാർഡ് കിട്ടിയ സിനിമ ഏതാണെന്നൊക്കെ കണ്ടല്ലോ. എന്തൊക്കെ ചോദിച്ചിട്ടും ആൾക്കാർക്ക് വേറെ ഒന്നും പറയാനില്ല, എല്ലാവരും ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇപ്പോഴും കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യടേ പ്ലീസ് പ്ലീസ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ 2022 എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയുക. 2023 നമ്മളിവിടെ ഉണ്ടായിരിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ബൈ.